ഞാനും നന്ദനാണ്, നന്ദൻ ബാഗയിൽ. നമ്മുടെ ബാക്കിൽ പോകുന്ന റോഡ് എന്ന് പറയുന്നത് എം ജി റോഡാണ്. പഴയ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. എം ജി റോഡിൽ നിന്ന് കോട്ടപ്പുറം ജംഗ്ഷൻ എത്തുമ്പോൾ, കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുന്ന ഹയ്യർ ജിംനേഷ്യം, കേരളത്തിലെ ആദ്യത്തെ ജിംനേഷ്യം എന്ന് തന്നെ പറയാം അല്ലേ? അത് മാത്രമല്ല, എം ജി റോഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത, അതിൻ്റെ കളക്ടറേറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വടക്കുന്നാഥൻ മൈതാനം കാണുന്ന രീതിയിലാണ് പണിതിരിക്കുന്നതെന്നാണ് പറയണത്. പറയണതല്ല, അത് ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ശരിക്കും റൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കളക്ടറേറ്റ് കാണാൻ പറ്റുന്ന പറയും. അതിനൊരു ചരിത്ര പശ്ചാത്തലം ഉള്ളത്, ശരിക്കും നമ്മുടെ സെക്രട്ടേറിയറ്റ് പണിയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ കളക്ടറേറ്റ് പണിതത് എന്നുള്ളതാണ് ഒരു ചരിത്രകാര്യം പറയുന്നത്. എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും പറയാനല്ല, നമ്മൾ ഒരു വേറിട്ടൊരു വിശേഷം പറയാനാണ്. നന്ദേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴാണ്, നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ഷോക്കപ്പ് റീകണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് അയ്യർ ജിംനേഷ്യം റോട്ടിൽ ഇവിടെ എഞ്ചിൻ റീകണ്ടീഷനുണ്ട്, അങ്ങനെയുള്ള പല വർക്കുകളുടെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു അപ്പുചേട്ടനുണ്ട്. ഞാൻ പണ്ട് ഓട്ടോറിക്ഷ കൊണ്ടുവരുന്ന കാലത്തും ഈ അപ്പുചേട്ടനെ കാണാറുണ്ട്. ഇദ്ദേഹം അന്ന് തൊട്ടേ ഈ പറഞ്ഞ പോലെ ഷോക്കപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആള് ഒരു നിലയ്ക്കും ആരോടും സംസാരിക്കണമെന്നും ഞാൻ കണ്ടില്ല. അത് അധികം അങ്ങനെ സംസാരിക്കുന്നില്ല അല്ലേ? എന്ന് വെച്ചാൽ അംബാസിഡർ കാറുണ്ടായിരുന്ന കാലത്താണ് ഈ ഷോക്കപ്പ്. നമുക്കറിയാം വിദേശത്ത് നിന്നാണ് നമ്മുടെ വണ്ടികൾ, ഫർഗോ പർക്കിൻസ് പോലുള്ള ലോറികൾ, അങ്ങനെയാണ് നമ്മുടെ വണ്ടികളുടെ തുടക്കം വരുന്നത്. ആ കാലഘട്ടത്തിൽ അംബാസിഡർ കാറുണ്ടായിരുന്ന കാലത്താണ് ഈ ഷോക്കപ്പ് പോലുള്ള സാധനങ്ങൾ റീകണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ള ഒരു രീതി വന്നത്. ഇന്നിപ്പോൾ പുതിയ തലമുറ വണ്ടികളായപ്പോൾ അതൊന്നും റീകണ്ടീഷൻ ചെയ്യുകയും ഉപയോഗിക്കുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരു 35 കൊല്ലമായിട്ട് ഈ ഷോക്കപ്പ് റീകണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിൽ നിൽക്കുന്ന ഒരൊറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളെ കാണുക എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർ ചിലപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ എം ജി റോഡിൽ ഈ ഐ ആർ ലൈനിൽ വരുമ്പോൾ കാണുന്ന അപ്പുചേട്ടനായിരിക്കും. നന്നേണ്ട, അങ്ങനെയല്ലേ തോന്നണേ? അതെ, നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. ഈ കൗതുകം എത്ര കാലമായിട്ട് ഈ ജോലിയിലുണ്ട്? 35 വർഷം. അന്ന് തുടങ്ങുന്ന കാലത്ത് ഏതൊക്കെ വണ്ടികളാണ്? അന്ന് ജീപ്പാണ് കൂടുതൽ, മഹീന്ദ്ര ജീപ്പ്, ജീപ്പ് അംബാസഡർ, പിന്നെ അംബാസഡർ മാത്രമുള്ള ജീപ്പ്, പിന്നെ ഫിയറ്റ്. പുതിയ മുകളിൽ വണ്ടി ഒന്നും വന്നാൽ ഇറങ്ങിയിട്ടില്ല ഞാൻ. അന്ന് ലാമ്പത്തി ഉണ്ട്, ഓട്ടോറിക്ഷ ലാമ്പത്തോട്ടോറിക്ഷത് പഠിച്ചത് ലക്ഷ്മി ഒരാളുണ്ടായിരുന്നു, ലക്ഷ്മി. ഞാൻ ലക്ഷ്മിയിലായിരുന്നു, അപ്പൊ അവിടെ കുറച്ച് ചേട്ടനുണ്ടായിരുന്നു. തൃശ്ശൂര് ആദ്യമായിട്ട് ചെയ്യണ്ടായിരുന്ന ഒരു ജോലി ആയിരുന്നിരിക്കാം അത്. ഞങ്ങളാണ് ആദ്യം ബസ്സിലൊക്കെ ഉണ്ടാക്കി തുടങ്ങി ഈ ഷോക്കപ്പ് റീകണ്ടീഷനിങ് എന്ന് പറഞ്ഞ പരിപാടി. ലക്ഷ്മിയിലെ തുടക്കം, ലക്ഷ്മിയിലാണ് തുടക്കം. പിന്നെ വർഷങ്ങളായിട്ട് ഈ ഒരു ഇവിടെയാണ് അവിടെ നിന്ന് മാറി ഞാൻ 20 വർഷമായിട്ട്. ഇപ്പോ 35 കൊല്ലമായിട്ട്. 15 വർഷത്തെ സർവീസ് ഉണ്ട്. മാത്രമാണ് ചെയ്തത്. പണ്ട് കാലത്ത് അംബാസിഡറിൽ വരുന്നുണ്ടായിരുന്നതും ഈ ഗബ്രിയലിന്റെ ഷോക്കപ്പ് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പേടെയാണ് ഫുള്ളായിട്ട് ഗബ്രിയലിന്റെ ഷോക്കപ്പാണ്. അപ്പൊ എന്തായാലും ആ കമ്പനിയുടെ ഒരു ആരാധകൻ. റീകണ്ടീഷൻ ചെയ്ത് കൊടുക്കും.
അയാളുടെ കയ്യിലുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഇതാ, ഇതാണ് വോയിസ്. എല്ലാവർക്കും അറിയായിരിക്കും ഇതാ, ഇത് വെച്ച് ഒരു ചിറ്റിയും വെച്ചിട്ട് അപ്പ ചേട്ടൻ അടിച്ചു ഒരു പൈപ്പ് റേഞ്ച്. ശരിക്കും ഇതൊരു എന്താ പറയാ, ഈ കാലഘട്ടത്തിന്റെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം പണ്ട് കാലത്ത് ഈ കാറുകളെല്ലാം ഒരിക്കലും കമ്പനിയിൽ പോയിട്ട് അത് പണിയാന്ന് പറഞ്ഞൊരു സെറ്റപ്പ് തന്നെ ഉണ്ടായിരുന്നില്ല. കമ്പനി സർവീസ് സെന്ററുകൾ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേ അപ്പുചേട്ടൻ അടുത്ത് വർക്ക് വരുന്നുണ്ടോന്നാണ് നോക്കണത്. ഇന്നിടയിൽ അപ്പുചേട്ടന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് അതാണ് പറഞ്ഞല്ലോ. എന്തായാലും നമ്മള് കാണിക്കുന്ന ഈ കാര്യം വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമല്ല, എല്ലാവരും കണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ ആരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത്. ഇതൊരു എന്താ പറയാ, വേറിട്ട കാര്യം എന്ന് തന്നെ പറയാൻ പറ്റില്ല. സാധാരണ കാര്യമാണ് അല്ല എന്നാ. മാത്രല്ല, ഗബ്രിയൽ കമ്പനിക്കാർ കാണണം ഇദ്ദേഹത്തിനൊന്ന് ആദരിക്കും. ശരിയാണ്, അതന്നെയാണ്. ഈ ഗബ്രിയൽ കമ്പനിക്കാർ കാണണം ഇദ്ദേഹത്തിനൊന്ന് ആദരിക്കും വേണം എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ആ കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഇത്ര വർഷങ്ങളായിട്ട് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കമ്പനിയോടുള്ള റെസ്പെക്ട് നമ്മൾ ഒരിക്കലും ചെറുതായി കാണുന്നില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.